ഇന്ന് വീണ്ടും കേരളത്തിൽ ഒരു സംഭവം അരങ്ങേറിയിട്ടുണ്ട്. വേറൊന്നല്ല, നമ്മുടെ യൂട്യൂബ് വ്ളോഗേഴ്സായ ഇബുൾജെറ്റ് എന്ന് പറയുന്ന ടീമിനെ വണ്ടി മോഡിഫൈ ചെയ്തതിന്റെ പേരിൽ പൊക്കിക്കൊണ്ടുപോയി നമ്മുടെ RTO എമ്മമാർ. RTO അല്ലെങ്കിൽ പോലീസുകാർ രണ്ടുപേരാണല്ലോ നമ്മുടെ കേരളം പോകുന്ന അടിപൊളിയായിട്ട് സർക്കാരിന്റെ ഖജനാവ് നിറയ്ക്കാൻ വേണ്ടിയിട്ട് പൈസ സമ്പാദിച്ചു കൊടുക്കുന്ന ആൾക്കാർ. അപ്പോ ഒന്നും പറയാനില്ല, ഇതിനു മുമ്പ് നമുക്ക് വണ്ടിപ്പെരിയാറിലെ വിഷയം കണ്ടാണ്. ഈ വീഡിയോ ഉണ്ടോ? ഈ വീഡിയോ ഒന്ന് കാണും. വണ്ടിപ്പെരിയാർ വിഷയത്തിൽ 3 വയസ്സുള്ള പിഞ്ചു കുഞ്ഞിനെ 3 വയസ്സ് മുതൽ പീഡിപ്പിച്ച് കെട്ടിത്തൂക്കി കൊന്നു അവനെ കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നമ്മളിതി ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഒരു പോറല് പോലും ഏക്കാതെ പോലീസമാര് VIP സെക്യൂരിറ്റി പോലെ പൊതിഞ്ഞു കെട്ടി, അല്ലെങ്കിൽ പ്ലാസ്റ്റർ ഇട്ട പോലെയാണ് കൊണ്ടുപോകുന്നത്. ഒരു പോറല് പോലും അവനെ ഏക്കാതെ അത്ര വലിയ മഹത് കാര്യം ചെയ്തിട്ടാണ് അവൻ പോകുന്നത്. അതും ചിന്തിക്കണം. അപ്പൊ ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ അപരാധമായ വണ്ടി സ്റ്റിക്കർ ചെയ്തു, അല്ലെങ്കിൽ വണ്ടി മോഡിഫൈ ചെയ്തു എന്ന് പറഞ്ഞ കുറ്റത്തിന്റെ പേരിൽ എന്താ പറയാ, ഇല്ലാത്ത വകുപ്പുകൾ ചുമത്തിയിട്ടും അതല്ലാതെ എന്താ പറയാ അതിക്രമിച്ച് കയറി എന്ന് മറ്റും പറഞ്ഞിട്ടാണ് ഇന്നിപ്പോ പോലീസ് സ്റ്റേഷനിലേക്ക് വലിച്ചിരച്ചുകൊണ്ടാണ് കൊണ്ടുപോയത്. ഇതാണ് നമ്മുടെ നാട്, ഗോഡ്സ് ഓൺ കൺട്രി. പലതന്തയ്ക്ക് പുറന്ന കഴിവേറിനെ കൊണ്ടുവന്ന കാഴ്ചയാണ് നമ്മളിപ്പോ കാണുന്നത്. ഇന്ന് കോളക്കം സൃഷ്ടിച്ച സംഭവമാണ്. ഇന്നിപ്പോ അതൊന്നുമില്ല, 2 ദിവസം ഒരു അന്തി ചർച്ച ഉണ്ടായിരുന്നു. അതിന് വലിയ റീച്ചൊന്നും ഇല്ലാത്ത നമ്മുടെ മാധ്യമങ്ങളെ വിട്ടു. അതാണ് സംഭവം ഉണ്ടായത്. കാരണം അതിലെ പ്രതികളുടെ ഒക്കെ സ്വഭാവവും സവിശേഷതകളും കൊണ്ടായിരിക്കാം. ഓക്കെ, ഇനി നമ്മൾ കാണാൻ പോകുന്നത് വണ്ടി മോഡിഫൈ ചെയ്യുന്ന ലോകത്തെ ഏറ്റവും വലിയ അപരാധം ചെയ്ത രണ്ടുപേരെ കൊണ്ടുവന്ന കാഴ്ചയാണ്. ഞങ്ങൾക്കെതിരെ പത്രക്കാരോട് വിളിച്ചു പറയുന്ന കേട്ട ഞെട്ടിപ്പോ, ഒരു വണ്ടി ഡിസൈൻ ചെയ്തെന്ന് ഓർത്ത് എന്തിനെങ്കിലും തെറ്റ് ചെയ്യുന്നേ സാറേ. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ കേരളം, ഗോഡ്സ് ഓൺ കൺട്രി, ദൈവത്തിന് സ്വന്തം നാട്. കാലങ്ങളായിട്ട് ഇതുപോലുള്ള കാലം കേരളം നമ്പർ 1 തന്നെ കേട്ടോ, ഒന്നും പറയാനൊന്നുമില്ല. എന്താ പറയാ, പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പെറ്റിയാണ്, പിഴയാണ്, ഹെൽമറ്റ് വെച്ചില്ലെങ്കിൽ പിഴ, എല്ലാം നല്ല കാര്യത്തിന് തന്നെ സമ്മതിച്ചു. പക്ഷേ ഇതിന് വേണ്ടിയിട്ട് പിഴ ഈടാക്കാൻ വേണ്ടി റോട്ടിലേക്ക് ഇറങ്ങരുത് സാറന്മാരെ, ഇത്ര മാത്രമേ പറയാണ്. വണ്ടി ഇനി ഒന്നും ഇല്ലെങ്കിലും എല്ലാം ഓക്കെ ആണ്, എല്ലാം സെറ്റ് ആണെങ്കിൽ പോലും ചിലപ്പോൾ കാക്ക കഷ്ടിച്ചതിൻ്റെ അത് കണ്ടിട്ട് വരെ, കാക്ക തൂറിയത് വരെ കണ്ടിട്ട് പറയും ചിലപ്പോൾ ഇത് പാടില്ല, ഇത് സ്റ്റിക്കർ വർക്ക് ചെയ്തെന്ന് പറഞ്ഞിട്ട് ഫൈൻ എടുക്കുന്ന ആൾക്കാരാണ്. ഒരു ഉപമ പറഞ്ഞെന്നുള്ളൂ, സംഭവം സത്യം പറഞ്ഞാൽ അങ്ങനെയാണ്. ഒന്നുമില്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് നമുക്ക് ഫൈൻ നമ്മുടെ തലയിൽ വെച്ചടിച്ചേൽപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കണം. ഒന്നും പറയാനില്ല, എന്തായാലും കേരളം ഇതുപോലെയൊക്കെ തന്നെ പോട്ടെ. നമ്മളിന്ന് 1 തന്നെയാണ് അല്ലേ ഇതുപോലെ എല്ലാ കാര്യങ്ങളിലും. എന്തായാലും ലോകത്തെ ഏറ്റവും വലിയ അപരാധമായ വണ്ടി മോഡിഫൈ ചെയ്യാൻ ആരും ശ്രമിക്കാതിരിക്കുക എന്ന് മാത്രം പറയുന്നു. ഓക്കെ, വേണമെങ്കിൽ പീഡിപ്പിച്ചോ, വേണമെങ്കിൽ പീഡിപ്പിച്ചോ, ബലാത്സംഗം ചെയ്തൊക്കെ ചെയ്തു, എന്നാലും വിഷയമൊന്നുമില്ല. അതൊക്കെ നമുക്ക് ഇറക്കാനാവും, വല്ല ക്രിമിനൽ വക്കീലന്മാരെ അവരൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് സുഖമായിട്ട് സിമ്പിളായിട്ട് ഇറക്കാവുന്നതുള്ളൂ. പക്ഷെ എന്നാലും ഇതുപോലുള്ള കാര്യങ്ങൾ, കുടുംബ അപരാധങ്ങളും വണ്ടി മോഡിഫൈ പോലുള്ള വലിയ വലിയ കുടുംബ അപരാധങ്ങളും ആരും ചെയ്യാതിരിക്കുക. മാത്രമല്ല എന്താ പറയാ, പീഡിപ്പിച്ചോ, അല്ലെങ്കിൽ പീഡിപ്പിച്ചോ, ബലാത്സംഗം ചെയ്തോ, അത് പിഞ്ചു കുഞ്ഞായാലും വിഷയമില്ല, വയസ്സായ വൃദ്ധയായാലും വിഷയമില്ല, ആരായാലും കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലും ചെയ്യുക, നമ്മുടെ യുവാക്കൾ മുന്നിട്ടിറങ്ങണം. അല്ലാതെ ഇതുപോലുള്ള കാര്യങ്ങളിലേക്കൊന്നും ഇറങ്ങിയിട്ട് വെറുതെ ജീവിതം വേസ്റ്റ് ആക്കാൻ ആരും ഇറക്കാനുണ്ടാവില്ലല്ലോ. അപ്പോൾ അതല്ലെങ്കിൽ വെറുതെ ഗുമ്മാരും വെറുതെ ഇല്ലാത്ത കേസൊക്കെ ചുമത്തി സാറന്മാർ വെറുതെ ഇറങ്ങിയിറക്കിക്കളും. ആണ് നമുക്ക് ഇതുപോലുള്ള പീഡന കേസുകളൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ജാമ്യം കിട്ടാനും, പിന്നെ നമുക്കൊരു പോറൽ പോലും ഏക്കാതെ അവന്മാർ സുരക്ഷാ വലയൊക്കെ തീർത്തിട്ടുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഓക്കെ, കാണാം.